തൊടുപുഴ മുട്ടം റൈഫിൾ ക്ലബിൽ നിന്ന് നാല് തോക്കുകൾ കാണാനില്ല എന്ന പരാതി. തോക്കുകളിൽ വെടിയുണ്ടകൾ നിറയ്ക്കുന്ന നാല് മാഗസിനുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൊട്ട് മുൻപുണ്ടായിരുന്ന ഭരണസമിതി അനധികൃതമായി ഇവ വിൽപ്പന നടത്തിയെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ ആക്ഷേപം. മുട്ടം റൈഫിൾ ക്ലബിലുണ്ടായിരുന്ന രണ്ട് റൈഫിളുകളും ട്വൽബോർ ഗണ്ണും ഒരു എയർ റൈഫിളും കാണാതായെന്നാണ് ആരോപണം. 1.6 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വിലയുള്ള തോക്കുകളാണിവ. സബ്സിഡി നിരക്കിൽ റൈഫിൾ ക്ലബിന് ലഭിക്കുന്ന ഈ തോക്കുകൾക്ക് പൊതുവിപണിയിൽ ഒരെണ്ണത്തിന് 10 ലക്ഷത്തോളം രൂപ വില വരും. കൂടാതെ തോക്കുകളിൽ വെടിയുണ്ട നിറയ്ക്കുന്ന 4 മാഗസിനുകളും നഷ്ടപ്പെട്ടു. തുടർച്ചയായി വെടിവെക്കുന്നതിനാണ് മാഗസിനുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ കുറ്റവാളികളുടെയോ രാജ്യവിരുദ്ധ ശക്തിയുടെയോ കയ്യിലെത്തിയാൽ ദേശസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷന്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയായ VC ജെയിംസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുട്ടം റൈഫിൾ ക്ലബിലെ മുൻ ഭരണസമിതി ഇവ അനധികൃതമായി വിൽപ്പന നടത്തിയെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇത് കളക്ടർ അഴിമതിക്ക് കൂട്ടുന്നതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഈ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞിട്ട് അധികാര കൈമാറ്റം കഴിഞ്ഞിട്ട് കളക്ടർ കൂട്ടുനിന്നു, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് വിറ്റോ ഇല്ലയോ അതിൻ്റെ ഈ തോക്കിൻ്റെ പണം ഒന്നും ഇവിടെ വന്നിട്ടില്ല. April 19 ഭരണസമിതി തെരഞ്ഞെടുപ്പ്. May 30 അധികാരമേറ്റ പുതിയ ഭരണസമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം July 19 ആസ്തികൾ കൈമാറിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പഴയ ഭരണസമിതിക്ക് തോക്ക് വിൽപ്പന നടത്താൻ IDK ADM അനുമതി നൽകിയിട്ടുണ്ട്. ഉപയോഗിച്ചതിന് ശേഷമുള്ള ഷെല്ലുകൾ നിയമം പാലിക്കാതെ നശിപ്പിച്ചതായും ആരോപണമുണ്ട്. അതേസമയം നിയമം പാലിച്ചാണ് തോക്കുകൾ കൈമാറിയതെന്ന് മുൻ സെക്രട്ടറി VC ജെയിംസ് പറഞ്ഞു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പരിശീലനത്തിനായി പണം മുടക്കി ക്ലബിന്റെ പേരിൽ തോക്കുകൾ വാങ്ങാറുണ്ട്. 7 വർഷം കഴിഞ്ഞാൽ ഇവ വാങ്ങിയവർ തന്നെ ആവശ്യപ്പെട്ടാൽ നൽകാൻ വ്യവസ്ഥയുണ്ട്. ഇത് പ്രകാരമാണ് തോക്കുകൾ കൈമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കളക്ടർക്കെതിരെയും പുതിയ ഭരണസമിതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുട്ടം പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. മുട്ടത്തു നിന്നും അനീഷ് ടോമിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്,